വാർത്തകൾ തുടരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിനുള്ളിൽ യാത്രക്കാരന്റെ വിലയേറിയ വസ്തുക്കൾ അടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ടു. യാത്രക്കാരൻ പരാതിപ്പെട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണം നടത്താൻ എയർപോർട്ട് അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 10 കൊല്ലം സ്വദേശിയായ പ്രവാസി ഉദ്യോഗസ്ഥൻ സുൾഫിക്കറിന്റെ ബാഗ് പട്ടാപ്പകൽ കരിപ്പൂർ വിമാനത്താവളത്തിനുള്ളിൽ നഷ്ടപ്പെട്ടത്. ലാപ്ടോപ്പും ഹാർഡ് ഡിസ്കും ഉൾപ്പെടെ വിലയേറിയ വസ്തുക്കൾ ബാഗിലുണ്ടായിരുന്നു. ബാഗ് നഷ്ടപ്പെട്ട ഉടൻ എയർപോർട്ടിൽ പരാതി നൽകിയിട്ടും അന്വേഷണം നടത്താൻ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല. 2 കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പിന്നാലെയാണ് നടക്കുന്നത്. എയർപോർട്ട് മാനേജർക്ക് കംപ്ലയിൻ്റ് ചെയ്തു. എയർപോർട്ട് മാനേജർ കംപ്ലയിൻ്റ് എന്താണ് ശ്രദ്ധിക്കാൻ പോലും അവർ യാതൊരുവിധ താല്പര്യമില്ല, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത രീതിയിൽ. കഴിഞ്ഞ കുറേ നാളുകളായി ബാഗേജുകൾ നഷ്ടപ്പെടുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിത്യസംഭവമാണ്. യാത്രക്കാരുടെ ഹാൻഡ് ബാഗുകളാണ് കൂടുതലായി മോഷണം പോകുന്നത്. എയർപോർട്ടിലെ CCTV ദൃശ്യങ്ങൾ വഴി മോഷ്ടാക്കളെ നിഷ്പ്രയാസം കണ്ടെത്താമെന്നിരിക്കെ ഈ വഴിക്കുള്ള ശ്രമം നടത്താൻ പോലും എയർപോർട്ട് അധികൃതർ തയ്യാറാകുന്നില്ല. വിമാനത്താവളത്തിനുള്ളിൽ മോഷണം വർദ്ധിക്കുന്നത് ഡയറക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എയർപോർട്ടിൻ്റെ സുരക്ഷാ ചുമതല വഹിക്കുന്ന CISF കൊണ്ട് ഉടൻ അന്വേഷണം നടത്തുമെന്ന് എയർപോർട്ട് ഡയറക്ടർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രണയദിനം ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ ആഘോഷിച്ചു. 1 ബില്യൺ റൈസിംഗ് ക്യാമ്പയിനിന്റെ ഭാഗമായിരുന്നു ഈ വ്യത്യസ്ത ആഘോഷം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ പെൺശക്തി ഒന്നിച്ചു നിന്ന കാഴ്ചയാണ് പ്രണയദിനത്തിൽ ലോകമെമ്പാടും കണ്ടത്. ആടിയും പാടിയും സ്വാതന്ത്ര്യം ഉറക്കി പ്രഖ്യാപിച്ചും അവർ ആഘോഷിച്ചു. വീട്ടമ്മമാരും കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരുമെല്ലാം തെരുവിലെത്തി. ദില്ലിയിൽ രക്തസാക്ഷിയായ ആ പെൺകുട്ടിയും മലാല യൂസഫ് സായിയും ഒക്കെയായിരുന്നു ഇവരുടെ ചുവടുകൾക്ക് ശക്തി പകർന്നത്. ദില്ലിയിലെ വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തവും പാട്ടുമായി വ്യത്യസ്ത രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ജന്തർ മന്ദർ സാക്ഷിയായത്. സ്ത്രീകളുടെ വസ്ത്രങ്ങൾ കൊണ്ടുള്ള ഇൻസ്റ്റലേഷനും പോസ്റ്റർ പ്രദർശനവും പ്രതിഷേധത്തിന് പുതിയ മുഖം നൽകി. കേരളത്തിലും സ്ത്രീശക്തിയുടെ ആവേശം ഒട്ടും കുറവായിരുന്നില്ല. കൊച്ചിയിൽ ഉഷാ ഉദുപ്പ്, ലീലാമേനോൻ തുടങ്ങിയ പ്രമുഖരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. തിരുവനന്തപുരം ശംഖുമുഖത്ത് 100 സ്ത്രീകളാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനെത്തിയത്. കോഴിക്കോട് പെണ്ണൊരുമയുടെ നേതൃത്വത്തിലായിരുന്നു കൂട്ടായ്മ. ചിത്രരചനയിലും റാലിയിലും 100 സ്ത്രീകൾ പങ്കെടുത്തു. അമേരിക്കൻ നാടകകൃത്തും സാമൂഹ്യ പ്രവർത്തകയുമായ ഈ വെൻസ്ലർ മുന്നോട്ട് വെച്ച 1 മില്യൺ റൈസിംഗ് എന്ന ആശയം ലോകം മുഴുവൻ ഒരേ മനസ്സോടെ ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. റോസാപ്പൂക്കളില്ലാതെ എന്ത് പ്രണയം? വാലന്റൈൻസ് ദിനത്തിൽ ലോകത്താകമാനം പ്രണയ സുഗന്ധം പരത്താൻ വിറ്റഴിച്ചത് 10 ദശലക്ഷം റോസാപ്പൂക്കളാണ്. പ്രണയത്തിന് പനിനീർ പൂക്കളുടെ ഗന്ധമാണെന്നാണ് പലരും പറയുന്നത്. അതിനാൽ തന്നെ പ്രണയം പറയാൻ റോസാപ്പൂക്കളെക്കാൾ മികച്ചതായി എന്തുണ്ട്? കൈ നിറയെ പൂക്കളുമായെത്തുന്ന പ്രാണനാഥൻ, പ്രണയിനിയുടെ മനസ്സ് നിറയാൻ വേറെന്തു വേണം? അതിനാൽ തന്നെ പൂക്കളുടെ റെക്കോർഡ് വിൽപ്പനയാണ് പ്രണയദിനത്തിൽ നടന്നത്. നെതർലാൻഡിലെ ഫ്ലോറ ഹോളൻ ലേലത്തിൽ വിറ്റുപോയത് 10 മില്യൺ റോസാപ്പൂക്കൾ. 4 ഫുട്ബോൾ ഗ്രൗണ്ടുകൾ നിറയ്ക്കാൻ കഴിയുന്ന അത്രയും പൂക്കൾ. ഫ്രീസറുകളിലും മറ്റും ശീതീകരിച്ച് സൂക്ഷിച്ച ഈ പൂക്കളാണ് കഴിഞ്ഞ ദിവസം ലോകത്താകമാനം വിറ്റഴിഞ്ഞത്. സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വിൽപ്പനയേക്കാൾ 50 കഴിഞ്ഞ ദിവസത്തേത്. റോസാപ്പൂക്കൾക്കൊപ്പം 100 മില്യൺ ടുലിപ്സ് പൂക്കളും വിറ്റഴിഞ്ഞു. കെനിയ, എത്യോപ്യ, ഇക്വഡോർ എന്നിവിടങ്ങളിൽ നിന്നാണ് പൂക്കൾ എത്തുന്നത്. റഷ്യ, ഇറ്റലി, ജർമ്മനി എന്നിവയാണ് പ്രധാന മാർക്കറ്റുകൾ. അങ്ങനെ ഒരു പ്രണയദിനം കൂടി സുഖമുള്ള ഓർമ്മയായി. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഫുട്ബോൾ ദൈവം ഡീഗോ മറഡോണ 5 അച്ഛനായി. കഴിഞ്ഞ ദിവസമാണ് മറഡോണയുടെ മുൻഗാമുകി വെറോണിക്ക ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. 52 വയസ്സിലാണ് ഡീഗോ മറഡോണ 5 അച്ഛനാകുന്നത്. പുത്രന്റെ പേര് ഡീഗോ ഫെമാൻഡോ മറഡോണ ഒജേഡ. വാലന്റൈൻ ദിനത്തിന് തലേന്ന് അർജന്റീനിയൻ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിലെ ആശുപത്രിയിൽ അർദ്ധരാത്രിയായിരുന്നു ഫെമാൻഡോയുടെ ജനനം. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് വെറോണിക്കയുടെ അഭിഭാഷകൻ അറിയിച്ചു. മറഡോണ കോച്ചിന്റെ കുപ്പായം അണിഞ്ഞതോടെയാണ് വെറോണിക്ക ടാറ്റ പറഞ്ഞു പോയത്. വേർപിരിയൽ കഴിഞ്ഞ് കുറച്ചുനാൾ പിന്നിട്ടപ്പോഴേക്കും താൻ ഗർഭിണിയാണെന്ന് വെറോണിക്ക പ്രഖ്യാപിച്ചിരുന്നു. കുഞ്ഞ് തൻ്റേതാണെന്ന് മറഡോണയും അംഗീകരിച്ചു. കുഞ്ഞ് ഫെമൻ്റെയെ കൂടാതെ മറഡോണയ്ക്ക് 4 മക്കളാണുള്ളത്. 3 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. ഏതായാലും
മറഡോണയെക്കുറിച്ച് എന്ത് കേട്ടാലും ആഘോഷിക്കുന്ന ആരാധകർ ഈ നല്ല കാര്യവും ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ കഠിന പരിശീലനത്തിലായിരുന്നു കേരള താരങ്ങൾ. മുംബൈക്കെതിരെ ബാറ്റിംഗിലായിരുന്നു കേരളത്തിന് പാളിച്ചകളുണ്ടായത്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് പരിശീലനത്തിലായിരുന്നു കൂടുതൽ സമയവും സ്ട്രൈക്കേഴ്സ് ചെലവഴിച്ചത്. ഓപ്പോസിറ്റ് ടീമിന് എന്തായിരുന്നാലും 160 മുകളിൽ അടിപ്പിക്കരുത്. അടിച്ചാൽ നമുക്ക് വളരെ പ്രയാസമായിരിക്കും. എങ്കിൽ കൂടി ഇക്കൊല്ലത്തെ ബാറ്റിംഗ് നിരയിൽ വെച്ച് ജയിക്കാനുള്ള ബാറ്റിംഗ് നിരയുണ്ട്. മികച്ച ബാറ്റിംഗ് ലൈനപ്പുള്ള ഭോജ്പുരിയെ തകർത്തെറിയാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്ട്രൈക്കേഴ്സ് താരങ്ങൾ. നല്ല രീതിയിൽ തന്നെ ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും കഴിഞ്ഞ മാച്ചിനേക്കാൾ കൂടുതലായിട്ട് എല്ലാവരുടെ രീതിയിലുള്ള ആത്മാർത്ഥമായ സമീപനം ഫീൽഡിൽ ഉണ്ടാവുമെന്ന് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. ഇന്നുച്ചയ്ക്ക് 12:30 നെടുമ്പാശ്ശേരിയിൽ നിന്ന് കളിക്കാർ ഹൈദരാബാദിന് തിരിക്കുന്നത്. 4 മുതൽ 1.5 അവിടെ പരിശീലനം. ശനിയാഴ്ച 3 സ്ട്രൈക്കേഴ്സ് ഭോജ്പുരി പോരാട്ടം. മറ്റൊരു താരയുദ്ധത്തിനായി ഇവരെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ആദ്യ മത്സരത്തിലെ ജയം ഹൈദരാബാദിന് ആവർത്തിക്കാൻ ഉറച്ചു തന്നെയാണ് സ്ട്രൈക്കേഴ്സ് ടീം. കൊച്ചിയിൽ നിന്നും ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് വിശേഷങ്ങളുമായി CCL ഗാല ഇന്ന് വൈകിട്ട് 6:30 ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ കാണാം. യൂറോപ്പ ലീഗ ഗ്രൂപ്പ് മത്സരത്തിൽ ചെൽസിക്ക് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെൽസി സ്പാർട്ട പ്രാഗിനെ ഏകപക്ഷീയമായ 1 തോൽപ്പിച്ചു. കളിയുടെ 82 മിനിറ്റിൽ ബ്രസീലിയൻ സ്ട്രൈക്കർ ഓസ്കാറാണ് ചെൽസിക്ക് വേണ്ടി ഗോൾ നേടിയത്. കളിക്കാനിറങ്ങി ഒരു മിനിറ്റിനകമായിരുന്നു ഓസ്കാറിന്റെ ഗോൾ. മറ്റൊരു മത്സരത്തിൽ ലിവർപൂളിനെ റഷ്യൻ ചാമ്പ്യന്മാരായ സെനറ്റ് അട്ടിമറിച്ചു. 2-0 ലിവർപൂളിന്റെ തോൽവി. സന്തോഷ് ട്രോഫി ഫുട്ബോളിലെ ഉദ്ഘാടന മത്സരത്തിൽ ഗോവയ്ക്ക് ജയം. ഛത്തീസ്ഗഡിനെ 1-2 2 ഗോവ തോൽപ്പിച്ചത്. ഇനാഷിയോ കൊലാക്കോയും വെലിറ്റോ ഡിക്രൂസുമാണ് ഗോവയുടെ സ്കോറർമാർ. താജുദ്ദീനാണ് ഛത്തീസ്ഗഡിന്റെ ഏക ഗോൾ നേടിയത്. ഓൾറൗണ്ടർ ഏഞ്ചലോ മാത്യു ശ്രീലങ്കയുടെ ടെസ്റ്റ് ഏകദിന ടീമുകളുടെ ക്യാപ്റ്റനാകും. അടുത്ത മാസം ലങ്കയിൽ നടക്കുന്ന ബംഗ്ലാദേശിനെതിരായ പരമ്പരയോടെ മാത്യൂസ് നായക സ്ഥാനം ഏറ്റെടുക്കും. ദിനേശ് ചാന്തിമാലിനെ വൈസ് ക്യാപ്റ്റനായും നിയമിച്ചിട്ടുണ്ട്. 2020 ടീമിന്റെ നായകൻ ദിനേശ് ചാന്തിമാലായിരിക്കും. പരിചയസമ്പന്നതയ്ക്കും യുവത്വത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയാണ് ടീമിനെ ഒരുക്കുന്നതെന്ന് സെലക്ടർമാരുടെ ചെയർമാനായ സനത് ജയസൂര്യ പറഞ്ഞു. അടുത്ത 1 നിയമനം. താൻ കണ്ട ഏറ്റവും മികച്ച കളിക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കറാണെന്ന് ഓസീസ് ക്യാപ്റ്റൻ മൈക്കൽ ക്ലാർക്ക്. എന്നാൽ വരുന്ന ടെസ്റ്റ് പരമ്പരയിൽ സച്ചിനെ തടയാൻ പരമാവധി ശ്രമിക്കുമെന്നും ക്ലാർക്ക് പറഞ്ഞു. ഓസ്ട്രേലിയയ്ക്ക് വലിയ വെല്ലുവിളി സച്ചിന്റെ പ്രകടനം തന്നെയാകുമെന്നും മുൻ ഓസീസ് ഓപ്പണർ മാത്യു ഹെയ്ഡനും പറഞ്ഞു. ലക്ഷ്മണും ദ്രാവിഡും ഇല്ലാത്തത് ഓസ്ട്രേലിയയ്ക്ക് ആശ്വാസമാണ്. ഹർഭജന്റെ തിരിച്ചുവരവ് ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നും ഹെയ്ഡൻ വ്യക്തമാക്കി. കണ്ണൂരിലെ പയ്യാവൂരിൽ കണ്ട 5 സംഘം മാവോയിസ്റ്റുകൾ തന്നെയെന്ന് പോലീസ്. സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്ന ലഘുലേഖകൾ സംഘം വിതരണം ചെയ്തു. തണ്ടർബോൾട്ട് കണ്ണൂരിലേക്ക്. വയനാട്ടിലും മാവോയിസ്റ്റ് അനുകൂല പോസ്റ്റർ. പോരാട്ടം പ്രവർത്തകർക്കെതിരെ കേസ്. പെട്രോൾ വില വർധന ഇന്നുണ്ടായേക്കും. എണ്ണക്കമ്പനി മേധാവികളുടെ അവലോകന യോഗം ഇന്ന്. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്മാരുടെയും പാർലമെന്ററി പാർട്ടി നേതാക്കളുടെയും യോഗം ഇന്ന് ദില്ലിയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും തന്ത്രങ്ങൾ ചർച്ചയാകും. പാലിയേക്കര ടോൾ വിരുദ്ധ സമിതിയിൽ നിന്ന് BJP AIYFഉം പിന്മാറുന്നു. വാർഷിക ദിനത്തിന് സമരശൈലി അംഗീകരിക്കാനാവില്ലെന്ന് വിശദീകരണം. സന്തോഷ് ട്രോഫിയിലെ ഉദ്ഘാടന മത്സരത്തിൽ ഗോവയ്ക്ക് വിജയം. ഛത്തീസ്ഗഡിനെ തോൽപ്പിച്ചത് 1-2. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി അകലങ്ങളിലെ ഇന്ത്യ എന്ന പരിപാടി കാണാം.